രോഗങ്ങൾ മനുഷ്യർക്ക് എപ്പോഴും പിടിപെടാവുന്നതാണ്. അതൊന്നും നമ്മൾ എത്ര നിയന്ത്രിച്ചാൽ പോലും സാധ്യമാകുന്നതല്ല. ഓരോ പ്രത്യേക പ്രായം കഴിയും തോറും പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യപ്പെടും. ചിലപ്പോൾ കാലുവേദന, നടുവേദന, പുറം വേദന, പിന്നെ ചില മറ്റ് ചില വിഷയങ്ങൾ. ഇതൊക്കെ സാധാരണ എല്ലാ അർത്ഥത്തിലും ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഇറങ്ങിയാൽ ആശുപത്രിയിൽ നിന്ന് കയറാൻ അല്ലെങ്കിൽ മരുന്ന് നിർത്താൻ യാതൊരു മാർഗവുമില്ലാത്ത സ്ഥിതി വരും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത പോലെ മരുന്നും കഴിക്കേണ്ടി വരും. കാരണം എന്ത് പോയി പറഞ്ഞാലും അഞ്ചാറ് ഗുളിക തരുന്ന ചില ഡോക്ടർമാരെങ്കിലും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനെ സാധാരണ നമ്മളൊരു കാർ എടുക്കുമ്പോൾ വളരെ സ്മൂത്തായി അതിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഓടുന്നത് പോലെ ആറോ ഏഴോ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നത് ഓടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കും അതുപോലെ 25-30 ഒക്കെ പിന്നിടുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മളിൽ ഫിക്സ് ചെയ്യപ്പെടാറുണ്ട്. ഈ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു വലിയ പരാതിയുണ്ട്. അവർ പറയുന്നത് ഈ ക്യാൻസർ രോഗം വന്നു എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമായി ഒരു മാരകമായ ചിലതായി ചിത്രീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. പണ്ടുകാലത്ത് ആദ്യമൊക്കെ ഇത് കുഷ്ഠമായിരുന്നു, പിന്നീട് TB ആയി, ഇപ്പോൾ ആ പദവി നൽകിയിരിക്കുന്നത് ക്യാൻസറിനാണ്. പക്ഷേ അവർ പറയുന്നത് ക്യാൻസർ രോഗവുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ 15-20 വർഷം വരെ ചില ടൈപ്പ് ക്യാൻസറുമായി ജീവിക്കാം, ചിലത് നന്നായി സുഖപ്പെടുത്താം. അവർ മറിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡയബറ്റിക്സ് വന്നവരുടെ സ്ഥിതി എന്താണ്? ഡയബറ്റിസ് വന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും മോചനമുണ്ടോ എന്ന് മാത്രമല്ല അതുമായി ജീവിക്കുന്നവരുടെ അവസ്ഥ വല്ലാത്തൊരു സങ്കടകരമാണ്. യഥാർത്ഥത്തിൽ ക്യാൻസറിനേക്കാൾ ഡയബറ്റിസിനെയാണ് പലപ്പോഴും പ്രയാസങ്ങളുടെ പട്ടികയിൽ പെടുത്തിയാൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിൽ കാണണമെന്നാണ് അവരുടെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ഈ ഡയബറ്റിസ് ബാധിച്ചവരെ കാണുമ്പോൾ അതും അകാല പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന 50 കഴിഞ്ഞു വരുന്നതിന് പകരം 30-ലും 35-ലുമൊക്കെ ഇത് ബാധിക്കുന്നവരും 20-ലും ഇപ്പോഴാകട്ടെ ചെറിയ കുട്ടികളിൽ പോലും പാൻക്രിയാറ്റിക് ഡയബറ്റിസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വ്യത്യസ്ത ടൈപ്പുകളായി. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയുമില്ല. പക്ഷേ ഇതിൻ്റെ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ധാരാളം തട്ടിപ്പുകൾ, ധാരാളം കച്ചവട താല്പര്യങ്ങൾ ഇതുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡയബറ്റിസ് ബാധിച്ച ആളുകൾ പലയിടങ്ങളിൽ ചെന്ന് പലതും കേട്ട് ഒടുവിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് പൊരുത്തപ്പെട്ട് അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ് പതിവ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളും വലിയ മാഫിയകളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. ഇത് സുഖമാകുമെന്ന പേരിൽ പ്രകൃതി ചികിത്സ, ലഡു ചികിത്സ, വട ചികിത്സ മുതൽ അലോപ്പതി രംഗത്ത് കുറച്ചു പേരെങ്കിലുമൊക്കെ കാശടച്ച് സ്വന്തമാക്കുന്ന ഡയബറ്റോളജി സർട്ടിഫിക്കറ്റുമായി പോലും ഇരുന്ന് ഈ രോഗികളെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇനി ഇതിൻ്റെ ശൃംഖല ഇത് പരിശോധിക്കുന്ന ലാബുകൾ മുതൽ പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ കാണാൻ കഴിയും. എനിക്ക് യഥാർത്ഥത്തിൽ 36 വയസ്സുള്ളപ്പോൾ ഞാൻ കയർഫിഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടിരിക്കെ വലിയ സമ്മർദ്ദങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തന്നെ ഒരു ക്ഷീണവുമൊക്കെ അനുഭവപ്പെട്ട് ഞാൻ ബ്ലഡ് പരിശോധിച്ചിരുന്നു. അന്ന് പരിശോധിച്ചപ്പോൾ 4 ലാബുകളിൽ ഒരേ സമയം പരിശോധിച്ചപ്പോൾ 4 റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എങ്കിലും അത് ബോർഡർ ലൈൻ ആണെന്ന് കരുതി അതിനുവേണ്ട സംഗതികൾ ചെയ്ത് ഞാൻ അതിൽ നിന്ന് അപ്പോൾ തന്നെ അതിജീവിച്ച് ഇതുവരെ ദൈവകൃപയാൽ മറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോവുകയാണ്. പക്ഷേ പലപ്പോഴും ഈ അസുഖത്തെ സമീപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണുമ്പോൾ ഇതിലെന്താണ് യഥാർത്ഥത്തിൽ വാസ്തവമായുള്ള കാര്യം, എത്രത്തോളമാണ് ഭക്ഷണം നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലരും പല വൈരുദ്ധ്യങ്ങളുമാണ് പറയുന്നത്. ചിലർ അരി ഒഴിവാക്കി ഗോതമ്പ് കഴിക്കാൻ പറയും. സത്യത്തിൽ അരിയിലും ഗോതമ്പിലുമൊക്കെ സ്റ്റാർച്ചിൻ്റെ അംശം, അതിൻ്റെ വ്യത്യാസം വളരെ പരിമിതമാണ്. അപ്പോൾ ഇത് മാറ്റി കഴിക്കുന്നതുകൊണ്ട് ആ രോഗിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഹോമിയോ ഡോക്ടർമാരിൽ ചിലർ പറയുന്നത് പച്ചരിച്ചോറാണ്. പച്ചരിച്ചോറിൻ്റെ അബ്സോർപ്ഷൻ പ്രക്രിയയിലുള്ള വ്യതിയാനം കൊണ്ട് ഷുഗർ അബ്സോർപ്ഷൻ വളരെ ഗണ്യമായി കുറയുമെന്നും ഷുഗർ രോഗികൾക്ക് അത് ഗുണകരമാണെന്നും പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ മാതാവിന് സമാനമായ ഒരു സ്ഥിതി വന്നപ്പോൾ ഇത്തരമൊരു ക്രമീകരണം ഉണ്ടാക്കി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ്. എങ്കിലും ഇപ്പോഴും ഈ രോഗവുമായി മല്ലിട്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ സഞ്ചരിക്കുന്നുണ്ട്. ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഡയബറ്റോളജി സർട്ടിഫിക്കറ്റ്. 10,000-35,000-40,000 രൂപ അടച്ച് ആ കോഴ്സിന് പോലും പോകാതെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സെമിനാറിന് പോയി
ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. അവരിത് വെച്ചിരിക്കുന്നത് ഈ മേഖലയോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിക്സ് പൂർണ്ണമായും അങ്ങ് മാറ്റണമെന്നുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇത് ആളുകളെ ആകർഷിക്കാനും ഈ പാവങ്ങളായ രോഗികൾക്ക് ഇവിടെ പോയാൽ വലിയ ആശ്വാസം കിട്ടാനും തോന്നിപ്പിക്കും എന്നുള്ള തരത്തിലാണ് ഈ ബോർഡുകൾ പലരും വെച്ചിരിക്കുന്നത്. ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മുടെ ഭക്ഷണം, പാരമ്പര്യ ഘടകങ്ങൾ പലതും പറയുന്നെങ്കിലും ഒരിക്കൽ അലക്സാണ്ടർ ജേക്കബ് സാറ് മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, കൽക്കട്ടയിൽ ഫെമൈൻ ഉണ്ടായ സമയത്ത് പഴയ പ്രസിദ്ധമായ ബ്രിട്ടീഷുകാർ നമ്മുടെ സാധനങ്ങൾ മുഴുവൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അടിച്ചുകൊണ്ടുപോയി ഇവിടെ ക്ഷാമമുണ്ടായപ്പോൾ ആളുകൾ ഇത് നഷ്ടപ്പെടുമെന്നുള്ള വേവലാതിയിൽ പലരും ധാരാളം അരിയാഹാരങ്ങൾ കഴിക്കുമ്പോൾ ഒത്തിരിയായി കഴിച്ച് അതുമൂലമൊക്കെ ഉണ്ടായാണ് ഇതിൻ്റെ വ്യാപനം ഇത്രയും കൂടിയതെന്ന് അദ്ദേഹം എവിടെയോ വായിച്ചതായി പറഞ്ഞു. ഏതായാലും അതൊരു അഭിപ്രായ പ്രകടനമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് പറഞ്ഞത് ഇതൊന്നും കൊണ്ടല്ല, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മാത്യു സാമുവൽ എന്ന പഴയ തെഹൽക്കയുമായൊക്കെ ബന്ധപ്പെട്ട ഒരാൾ അനുഭവത്തിൽ നിന്ന് ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പ് ഒരുപക്ഷെ ഈ രോഗവുമായി മല്ലിടുന്ന പലർക്കും ഒരാശ്വാസമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിങ്ങനെയാണ്: എനിക്ക് 51 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിന് മുകളിലായി എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഡൽഹിയിലുള്ള ഡോക്ടർമാരായിരുന്നു കൺസൾട്ട് ചെയ്തിരുന്നത്. ഇടയ്ക്ക് നാട്ടിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ സമീപിച്ചു, ഒരാളല്ല പലരും. അതും മൾട്ടിമീഡിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയിട്ടാണ് ഇവരെയൊക്കെ കണ്ടത്. പക്ഷേ ഇവർക്കൊന്നും എൻ്റെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ദിവസവും 7 മുതൽ 8 കിലോമീറ്റർ വരെ ദൂരവും കയറ്റവും ഇറക്കവും ഒക്കെ നടക്കും. എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നിട്ടും HbA1c 13, 14, 15 നിരക്കിലാണ് പോകുന്നത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും മറ്റുള്ള വീട്ടുകാർ നാട്ടുകാർ എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ട്. പിന്നെ എനിക്കും അതുണ്ടായി, അതാണ് സത്യം. ഏറ്റവും വില കൂടിയ മരുന്നുകൾ ഉപയോഗിക്കുന്നു. വിക്ടോസ ഇഞ്ചക്ഷൻ 5000 രൂപയാണ്. ഒരു മാസം 3 പ്രാവശ്യം ഇത് വാങ്ങണം. മറ്റുള്ളതും വില കൂടിയ മരുന്നുകൾ. എന്നിട്ടും ഇതിനൊന്നും ഒരു കുറവും വന്നില്ല. സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ദിവസവും വൈകുന്നേരം മദ്യപിക്കുന്ന ഒരാൾ കൂടിയാണ്. പുകയും വലിക്കും. ഇതൊന്നും നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ നിർത്തി നോക്കിയതാണ് 5 വർഷം. അതുകൊണ്ടൊരു പ്രയോജനവും എനിക്കുണ്ടായില്ല. സത്യം പറയാം, ഒരു കോപ്പും നടന്നില്ല. മരുന്ന് കഴിച്ചത് മാത്രം മിച്ചം. ഞാൻ നേരെ ചൊവ്വേ ചിന്തിക്കാനോ ആലോചിക്കാനോ ഈ നിർത്തൽ കൊണ്ട് എനിക്ക് കഴിഞ്ഞതുമില്ല. സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിത് ഉപയോഗിക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നെപ്പോലെ ജീവിക്കുന്ന ഒരു മഹാനാണ് അനിൽ അലക്സാണ്ടർ. അതായത് എൻ്റെ എല്ലാ ദൂഷ്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് അവിടെ ഒന്ന് പോവുക. അദ്ദേഹത്തിൻ്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അവരുടെയൊക്കെ അസുഖം കൺട്രോളാക്കി കൊടുത്തു. മനസ്സിലാക്കുക, മാസം തോറും വലിയൊരു തുകയാണ് ഈ അസുഖത്തിന് വേണ്ടി ഞാൻ കേരളത്തിൽ ചിലവിടുന്നത്. പക്ഷേ ഒരു പ്രയോജനവും എവിടെയും ഉണ്ടായില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർക്കാരിൻ്റെ ഒരു ആരോഗ്യ ശുശ്രൂഷ ക്ലിനിക്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. അതിനൊരു ദിവസം തിരുവനന്തപുരത്ത് പോയി താമസിച്ച് അതിരാവിലെ 6:30 അവിടെ എത്തുന്നു, ടോക്കൺ എടുക്കുന്നു, അവർ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, ഉള്ള മുഴുവൻ ടെസ്റ്റുകളും നടത്തുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ഡയബറ്റിക് ചരിത്രങ്ങൾ മുഴുവൻ ഞാൻ അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുന്നു. ഏകദേശം 12 മണിയോടുകൂടി ഡോക്ടറെ കാണുന്നു. അദ്ദേഹം വിശദമായി പലതും ചോദിച്ചറിയുന്നു. ശരിക്കും സമയമെടുത്ത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ധാരാളം ഡോക്ടർമാർ ഇത്തരം രോഗികളെ കേൾക്കാൻ പോലും അധികം സമയമെടുക്കാറില്ല നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ. കാരണം അവർക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പുറത്ത്. അപ്പോൾ പെട്ടെന്ന് മരുന്നെഴുതി വിടുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിലേക്ക് വരാം. ശരിക്കും സമയമെടുത്ത്. ഏതാണ്ട് ഒരു റിസർച്ച് പോലെ മരുന്നുകൾ കുറിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഫോണിൽ ഫാസ്റ്റിംഗ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് അറിയിക്കുവാൻ പറയുന്നു. സത്യം പറയാം, കംപ്ലീറ്റ് കൺട്രോൾ. കുറേ കഴിഞ്ഞ് HbA1c നോക്കി, അതും കൺട്രോൾ. ഇനിയും അതിൻ്റെ പുറകിലുള്ള മറ്റൊരു സത്യം, ഞാൻ കൊടുത്തിരുന്ന മരുന്നുകളുടെ വിലയുടെ 20% മാത്രമേ എനിക്ക് ചിലവായുള്ളൂ. അതും അവരുടെ ഫാർമസിയിൽ നിന്നും വളരെ ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. കേരള സർക്കാരും അമേരിക്കൻ ഡയബറ്റിക് ഫൗണ്ടേഷനും ഇവർ ചേർന്നാണ് ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. ഡോക്ടർമാരുടെ സേവനം ഫ്രീയാണ്, ആശുപത്രിയുടെ സേവനം ഫ്രീയാണ്, ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും മാത്രമാണ് നമ്മൾ പണം ചിലവാക്കുന്നത്. അതാകട്ടെ, ടെസ്റ്റിന് ചിലവായത് 1200 രൂപ മാത്രം. പക്ഷേ ഇതേ ടെസ്റ്റിന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് 6000 രൂപയിൽ മുകളിൽ പോകും. ഇതെനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം വായിച്ചപ്പോൾ എന്നെ കേൾക്കുന്നവരിൽ ധാരാളം ആളുകൾ ഈ രോഗം കൊണ്ട് വലയുന്നവരുണ്ട്.
ഇതൊരു പറഞ്ഞുകൂടെങ്കിലും ഒരു നശിച്ച രോഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല, കഴിക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ആർക്കും ഒരു വ്യക്തതയില്ല. എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, എങ്ങനെ മല കയറണം, അല്ലെങ്കിൽ ഈ പറയുന്ന നടത്തകൊണ്ട് സാധ്യമാണോ, ഭക്ഷണ ക്രമീകരണം എങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഏതായാലും ഇതൊരു അമേരിക്കൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമായതുകൊണ്ട് നിങ്ങളെ എന്തായാലും കൊള്ള ചെയ്യില്ല, കൊല്ലില്ല. അതുകൊണ്ട് ഈ മാത്യു സാമുവൽ പറഞ്ഞ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് പടച്ചതമ്പുരാൻ സുഖം തരട്ടെ, ദൈവം സുഖം തരട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ.